ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ് കേട്ടോ. കരിമീൻ തേങ്ങാ പാലിൽ പൊള്ളിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ്. ഇവിടെ തയ്യാറാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഉറപ്പായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് കരിമീൻ തേങ്ങാ പാലിൽ പൊള്ളിച്ചത് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു വയ്ക്കുക. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അര സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത്. നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് അല്പം ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനാവശ്യമായ ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില ചതച്ചെടുത്തത്, ഇതൊരു നാരങ്ങയുടെ നീരാണ്. അത് ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തത് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതേപോലെ രണ്ട് കരിമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഈ മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ വരഞ്ഞ ഭാഗത്തൊക്കെ ഈ മസാല തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കും അല്പം മസാലയൊക്കെ തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഞാനിവിടെ രണ്ട് മീനിലും മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ. അതിനുശേഷം എങ്ങനെയാണ് തേങ്ങാപ്പാൽ കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് തയ്യാറാക്കിയാലും മതി. പക്ഷേ ഞാൻ അല്പം എണ്ണ കൂടുതലാണ് ഒഴിച്ചിരുന്നത്, അതുകൊണ്ട് അത് എടുത്ത് മാറ്റണം. ഞാനിത് എടുത്ത് മാറ്റിയിട്ട് കറി തയ്യാറാക്കിയെടുക്കാം. അടുത്തായി നമുക്കിനി കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെയാകട്ടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 7 ഉള്ളി എടുത്തിട്ടുണ്ട്, 6 അല്ലി, വെളുത്തുള്ളി, 4 പച്ചമുളക്, ഇതെല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കാം. ഞാൻ അല്പം കൂടെ എണ്ണ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ അളവ് അല്പം കൂടെ വേണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കുരുമുളകിൻ്റെ അളവ് കുറച്ചത്. ഇനി തീ നന്നായി കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണ് എല്ലാം ചേർത്ത് കൊടുക്കണേ. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് കോരി മീനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി തിളച്ച് തേങ്ങാപ്പാൽ നല്ല തിക്കായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മതിയാക്കാവുന്നതാണ്. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങാപ്പാലും ഈ മീനും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തി പൊറോട്ട നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനാണോ ഇഷ്ടമുള്ളത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി
ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.